വളരെയധികം കരുതി കൂട്ടി ഒരു പ്ലാന്റ് ഓപ്പറേഷനായിരുന്നു ഇത്. ഏതാണ്ട് 300 കിലോയ്ക്ക് മേളിലെ ഐഡിയാണ് അവിടെ വാഹനത്തിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി ഇടിച്ച് കയറ്റി ആ ജീവനുകളെ എടുത്തത്. അപ്പോൾ ഇന്ന് കുറച്ച് കാശ് കൊടുത്തത് കൊണ്ടോ ഇല്ല അവരുടെ കുടുംബങ്ങളെ ആശ്വാസ വാക്ക് പറഞ്ഞത് കൊണ്ടോ ഒന്നും പൂർത്തീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം എത്രയോ സ്വപ്നങ്ങൾ, എത്രയോ പേര് മടങ്ങി നാട്ടിലേക്ക് പോകാം, അടുത്ത ലീവിന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാം, ഇല്ലെ മാതാപിതാക്കളെ കാണാം, വീട് പണികൾ ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ ഓരോ പട്ടാളക്കാരനും അവൻ്റെതായ ലീവിലാണ് അവൻ്റെ ഒരുപാട് മോഹങ്ങൾ പൂവണിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇന്നലെ ചിതറിച്ച് കളഞ്ഞ് അവരുടെ സ്വപ്നങ്ങളെയാണ് ചിതറിച്ച് കളഞ്ഞ്. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരുപാട് പട്ടാളക്കാർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു റെസ്പെക്റ്റ് ഉണ്ട് യൂണിഫോമിനോട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മേടിക്കുന്ന ശമ്പളത്തിനല്ല, എല്ലാവരും പറയും പട്ടാളക്കാർ ശമ്പളം മേടിക്കുന്നുണ്ട്, ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന്. എന്നാൽ ഒരു ചാവേറ് വരുന്നത് അവൻ അവൻ്റേതായിട്ടുള്ള സേഫായിട്ടുള്ള, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടേണ്ടതായിട്ടുള്ള തുകയെല്ലാം മേടിച്ചു കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവൻ സ്വന്തമായിട്ട് മരിക്കാനും അതുപോലെ അനേകരുടെ ജീവൻ എടുക്കുവാനാണ് അവൻ വരുന്നത്. എന്നാൽ ഞങ്ങൾ ഓരോ പട്ടാളക്കാർക്കും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഇന്ത്യൻ ഗവൺമെൻറ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നെങ്കിൽ ഞങ്ങളും ഇതും കൽപ്പിച്ച് തന്നെ ഞങ്ങളും ജീവിക്കുന്നത്. ജീവിച്ചാലും മരിച്ചാലും ഒരു വാക്ക് പറയും, ഭീരുക്കൾ അനേകം തവണ മരിക്കും, എന്നാൽ ധീരന് മരണം ഒരു തവണ മാത്രം. പക്ഷേ ഇതിൽ ഇന്ത്യക്കകത്തുള്ള പഞ്ചാബ്, ഒറീസ, ജാർഖണ്ഡ്, അതുപോലെ തന്നെ ഹരിയാന, ദില്ലി, അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ എവിടെ ഉള്ള പട്ടാളക്കാരായിക്കോട്ടെ, പക്ഷേ അവൻ്റെ ശരീരത്തിൽ ഓടുന്നത് ഇന്ത്യൻ രക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഒരുമിച്ച് തന്നെ നിൽക്കും. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു മലയാളിയുണ്ട്, വസന്തകുമാർ. ഞാൻ വളരെയധികം വ്യസന സമേതത്തോടെ കുടുംബത്തെ എന്ത് നന്ദി വാക്ക് പറയാനോ അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്ക് പറയാനോ ആർക്കും കഴിയില്ല, എനിക്കെന്നെല്ലാം ആർക്കും കഴിയില്ല. പക്ഷേ ഇനിയും രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന 10,000-ന് 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 ജവാന്മാർക്ക് ഒരേ ഒരു വാക്ക് മാത്രമേ പറയാൻ കാണുള്ളൂ, ഞങ്ങളുടെ നാടിനും രാജ്യത്തിനു വേണ്ടി ഇനിയും ഞങ്ങൾ കാത്തിരിക്കാനായിട്ട് തയ്യാറല്ല, ഉടനെ തന്നെ ഇതിനൊരു മറുപടിയുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും. തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് ചെയ്തിരിക്കും. ജയ് ഹിന്ദ്.